നെന്മാറ വല്ലങ്ങി വേല കുട്ടിക്കയറുന്നു വെടിക്കെട്ട് അല്പസമയത്തിനകം. ആഘോഷ തിമിർപ്പിലാണ് നെന്മാറ വല്ലങ്ങി ദേശക്കാർ. കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കിയ ശേഷം വന്ന വേലക്കാലം സർവ്വ ആവേശത്തോടെയും ആഘോഷമാക്കിയിരിക്കുന്നു ദേശസംഘങ്ങൾ. അല്പസമയത്തിനുള്ളിൽ വെടിക്കെട്ട് ആരംഭിക്കും. പ്രസാദ് ഉടുമ്പിശ്ശേരി വിശദാംശങ്ങളുമായി ചേരുന്നു. പ്രസാദ്, എത്രത്തോളം ആവേശത്തോടു കൂടിയാണ് കോവിഡ് കാലത്തിന് ശേഷമുള്ള ഉത്സവകാലം കുട്ടിക്കേറിയത്? എത്ര സമയത്തിനുള്ളിൽ പരിസമാപ്തിയിലേക്ക് എത്തുന്ന വെടിക്കെട്ട് ആരംഭിക്കും? അപർണ, വളരെ ആവേശകരമായ ചടങ്ങാണ് പൂർത്തിയായിട്ടുള്ളത്. പകൽ സമയത്തെ വേലച്ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് വെടിക്കെട്ടിനാണ്, പകൽ വെടിക്കെട്ടിനാണ് കാത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം വല്ലങ്ങിയുടെയും അതോടൊപ്പം തന്നെ അതിനുശേഷം നെന്മാറയുടെയും ആയിരിക്കും വെടിക്കെട്ട് ഉണ്ടാകുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ദേശക്കാരുടെയും വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചടങ്ങുകൾ അതാത് ദേശങ്ങളിൽ ആരംഭിക്കും. പിന്നീട് പുലർച്ചെ, നാളെ പുലർച്ചെ 3 മണിയോടുകൂടി വീണ്ടും വെടിക്കെട്ടുണ്ടാകും. അത് അതിനും ഈ രണ്ട് വെടിക്കെട്ട് കാണുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഈ പാടത്തെയും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിന് സമീപത്തുമായി ആളുകൾ കാത്തിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് ആളുകളെല്ലാം തന്നെ. കാരണം കഴിഞ്ഞ 2 വർഷത്തോളമായി ഇവിടെ ഇത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും തന്നെ നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടുകൂടി ചടങ്ങുകളെല്ലാം തന്നെ കാണാനുള്ള വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ആളുകളെല്ലാം തന്നെ ഉള്ളത്. രാവിലത്തെ ചടങ്ങ്, രാവിലെ ഗണപതി ഹോമം തൊട്ട് ഉള്ള പിന്നീടുള്ള എല്ലാ ചടങ്ങുകളിലും വലിയ പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഓരോ നിമിഷം കൂടുന്തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ കുറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടി, ഇപ്പോൾ പാണ്ഡിമേളം കഴിഞ്ഞു, കുടമാറ്റം കഴിഞ്ഞു, ഇനി വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയുള്ള അതിനുള്ള അക്ഷമയോടുകൂടി തന്നെ ആളുകൾ കാത്തിരിക്കുകയാണ്. ഓരോ പ്രദേശത്തും ഇതിന്റെ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഇവിടുത്തെ കെട്ടിടങ്ങൾക്ക് മുകളിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പാടത്തും ക്ഷേത്ര പരിസരത്തും എല്ലാം ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വെടിക്കെട്ടുണ്ടാകും, രണ്ട് ദേശത്തിന്റെയും വെടിക്കെട്ട്. അതിനുശേഷം പുലർച്ചയിലെ വെടിക്കെട്ട്, ഈ രണ്ട് വെടിക്കെട്ടും കണ്ടതിന് ശേഷമാണ് ആളുകൾ വേല കാണാനെത്തുന്ന ആളുകൾ അതാത് വീട് അവരുടെ വീടുകളിലേക്കെല്ലാം തന്നെ മടങ്ങുക. രാവിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ ഗണപതി ഹോമം മുതലുള്ള പിന്നീടുള്ള എല്ലാ ചടങ്ങുകളിലും, പഞ്ചവാദ്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ പിന്നീട് എഴുന്നള്ളത്തിലാണെങ്കിലും പാണ്ഡിമേളത്തിലാണെങ്കിലും അത് കുടമാറ്റത്തിലാണെങ്കിലും എല്ലാ ചടങ്ങുകൾക്കും ആളുകൾ വലിയ തോതിലുള്ള ആളുകൾ ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ 2 വർഷമായി ഈ ചടങ്ങുകളൊന്നും തന്നെ, ഈ കോവിഡ് നിയന്ത്രണങ്ങളുള്ളതിനാൽ ചടങ്ങുകളൊന്നും തന്നെ പൂർണ്ണമായി നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആളുകൾ ഇത്രത്തോളം ആവേശത്തോടുകൂടി, അവർക്ക് കഴിഞ്ഞ 2 വർഷമായി അവരുടെ ഈ ചടങ്ങുകളൊന്നും തന്നെ പൂർണ്ണമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല. നിരാശ മാറുന്ന തരത്തിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ക്ഷേത്ര കമ്മിറ്റികളും അതോടൊപ്പം തന്നെ ദേശക്കാരും എല്ലാം തന്നെ ഒരുക്കിയിട്ടുള്ളത്. ആ കാഴ്ച കാണാനുള്ള, വെടിക്കെട്ട് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഈ നെന്മാറ വെല്ലങ്ങി ദേശത്തിലെ ആളുകൾ. പ്രസാദ്, കോവിഡ് കാലത്തിന് ശേഷമുള്ള ഉത്സവകാലം സംസ്ഥാനത്തിന് പുറത്തുനിന്ന് പോലും 10,000 ഉത്സവപ്പറമ്പിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ, ഏത് രീതിയിലായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൂടിയുള്ള ജനങ്ങളുടെ പങ്കാളിത്തം? നെന്മാറ വല്ലങ്ങി വേലയ്ക്ക് സാധാരണ ഗതിയിൽ ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്നും സംസ്ഥാനത്ത് പുറത്തുനിന്നും എല്ലാം തന്നെ ആളുകൾ എത്താറുള്ള ഒരു വേലയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദേശത്തിലെ ആളുകളുടെ, അവരുടെ ബന്ധുക്കളാണെങ്കിലും വീട്ടുകാരാണെങ്കിലും പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉത്സവകാലത്ത് നാട്ടിലേക്ക് മടങ്ങി വരണം എന്നുള്ള ഒരു രീതിയുണ്ട്. ഇപ്പോൾ അപർണ, വെടിക്കെട്ട് തുടങ്ങിയിരിക്കുന്നു, നമുക്ക് അതിർത്തിയിലേക്ക് പോകാം.
വർണ്ണാഭമായ കാഴ്ചകളോടെ നെന്മാറ വല്ലങ്ങിവേല ഉത്സവത്തിന് പരിസമാപ്തിയാകുന്നു. നീണ്ടുനിന്ന വെടിക്കെട്ടോടുകൂടി നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം വേലയോട് അനുബന്ധിച്ച് മീനമൊന്നിന് തുടങ്ങിയ ആഘോഷ പരിപാടികൾക്ക് പരിസമാപ്തി ആകുകയാണ്. കോവിഡ് നിയന്ത്രണം ഒഴിവാക്കിയ ശേഷമുള്ള ഉത്സവകാലം കൂടിയാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നും 10,000 ഇത്തവണത്തെ ആഘോഷത്തിൽ ഉത്സവത്തിൽ പങ്കെടുത്തത്. പ്രധാനപ്പെട്ട ഗജവീരന്മാരെ അണിനിരത്തിയുള്ള എഴുന്നള്ളത്തും വെടിക്കെട്ടും തുടങ്ങിയൊക്കെയെല്ലാം പേരുകേട്ട ഉത്സവം കൂടിയാണ് നാടിനാകെ ആഘോഷമായിട്ട് പരിസമാപ്തിയിലേക്ക് കടക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, ആഘോഷത്തിന് പരിസമാപ്തി ആയിരിക്കുന്നു, ഏത് രീതിയിലായിരുന്നു വെടിക്കെട്ട് പൂർണ്ണമായത്? അപർണ ആഘോഷം ഇനി രാത്രി വെടിക്കെട്ട് കൂടിയുണ്ട്. ഇപ്പോൾ പകൽ സമയത്തെ ചടങ്ങുകളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടാണ്. അല്പസമയത്തിനകം തന്നെ 10 മിനിറ്റിനകം തന്നെ നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ടും ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പിന്നെ രാത്രി വീണ്ടും ചടങ്ങുകളുണ്ട്. ക്ഷേത്ര ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എഴുന്നള്ളത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നാളെ പുലർച്ചെ 3 മണിയോടുകൂടി വീണ്ടും വെടിക്കെട്ടുണ്ടാകുക. ആ വെടിക്കെട്ടാണ് ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന ഉത്സവം എന്ന പേര് നെന്മാറ വല്ലങ്ങി വേലയ്ക്കാണുള്ളത്. തൃശൂർ പൂരത്തേക്കാൾ കൂടുതൽ വെടിക്കെട്ട് നടക്കുന്ന എന്ന് ഈ കമ്മിറ്റിക്കാർ അവകാശപ്പെടുന്നു. എന്തായാലും ഈ പകൽ വെടിക്കെട്ട് ണക്കിന് ആളുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം വല്ലങ്ങി ദേശക്കാരുടെ വെടിക്കെട്ട് പൂർത്തീകരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള വെടിക്കെട്ട് തന്നെയായിരിക്കും നെന്മാറ ദേശക്കാരും അവരും ക്രമീകരിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ നെന്മാറ ദേശത്തിന്റെയും വെടിക്കെട്ട് നടക്കും. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകിയത് നെന്മാറ വല്ലങ്ങിവേല ഉത്സവത്തിന്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നു ആഘോഷങ്ങൾ. വെടിക്കെട്ടിന്റെ തത്സമയ സംരക്ഷണമാണ് കണ്ടത്. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇമ്രാൻഖാന് താൽക്കാലിക ആശ്വാസം. ഭരണ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിലേക്ക്. ഇമ്രാൻഖാനെതിരെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം ഡെപ്യൂട്ടി സ്പീക്കർ തള്ളിയതിന് പിന്നാലെ പ്രസിഡന്റ് പാർലമെന്റ് പിരിച്ചുവിട്ടു. അവിശ്വാസ പ്രമേയം തള്ളിയ നടപടിക്കെതിരെ പ്രതിപക്ഷം സുപ്രീംകോടതിയെ സമീപിച്ചു. തോൽക്കുമെന്നുറപ്പിച്ച കളിയിൽ രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ ഓൾറൗണ്ടറായി ഇമ്രാൻ മുഖം രക്ഷിച്ചു. നാടകീയതകൾ നിറഞ്ഞു നിന്ന മണിക്കൂറുകളിൽ പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ പാടേ തെറ്റിച്ചായിരുന്നു ഇമ്രാൻഖാന്റെ അപ്രതീക്ഷിത ബൗൺസർ. ദേശീയ അസംബ്ലിയിൽ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പിൽ പ്രതിപക്ഷം കേവല ഭൂരിപക്ഷത്തിനുമേൽ പിന്തുണ ഉറപ്പിച്ചാണെത്തിയത്. എന്നാൽ ചർച്ചയും വോട്ടെടുപ്പും കൂടാതെ ഡെപ്യൂട്ടി സ്പീക്കർ ഖ്വാസിം സൂരി ഭരണഘടനാ വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി അവിശ്വാസ പ്രമേയം തള്ളി. ദേശീയ അസംബ്ലിയിൽ ഹാജരാകാതിരുന്ന ഇമ്രാൻഖാൻ നേരെ പോയത് പ്രസിഡന്റ് ആരിഫ് ആൽവിയെ കാണാൻ. അസംബ്ലി പിരിച്ചുവിടണമെന്നും പൊതു തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുമായിരുന്നു ഇമ്രാന്റെ ശുപാർശ. നാഷണൽ അസംബ്ലി അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതിന് തൊട്ടു പിന്നാലെ പാക് ജനതയെ അഭിസംബോധന ചെയ്ത ഇമ്രാൻ വിദേശ ഗൂഢാലോചനയെന്ന ആരോപണം ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പാക് ജനതയോട് ആഹ്വാനം. അസംബ്ലി പിരിച്ചുവിടാനുള്ള പ്രസിഡന്റിന്റെ ഉത്തരവും ഇതിന് പിന്നാലെയെത്തി. ദേശീയ അസംബ്ലിക്കകത്ത് പ്രതിപക്ഷം വലിയ പ്രതിഷേധമുയർത്തി. ഡെപ്യൂട്ടി സ്പീക്കറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് പ്രതിപക്ഷം സുപ്രീംകോടതിയെ സമീപിച്ചു. ഇമ്രാന്റേത് രാജ്യദ്രോഹ നടപടിയെന്നും ഭരണഘടനാ പ്രതിസന്ധിയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ടെന്നും ആരോപണം. സ്പീക്കർ സാഹബ് നേ ഗൈർ ആയിനി കാം കിയാ ഹൈ പാകിസ്ഥാൻ കാ ആയിൻ തുടവായാ ഗയാ ഹൈ പാകിസ്ഥാൻ കേ ആയിൻ കോ തോഡ്നേ കാ സജാ വാസേ ഹൈ അദം ഏതമാദ് കാ വോട്ടിംഗ് ആജ് ഹി ഹോനാ ഹൈ ആയിൻ കേ മുതാബിക്. പ്രതിപക്ഷ പാർട്ടികൾ ഷഹബാസ് ഷെരീഫിനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തെന്ന് അറിയിച്ചു. 195 പേരുടെ പിന്തുണയോടെയാണ് തെരഞ്ഞെടുപ്പെന്നും പ്രതിപക്ഷത്തിന്റെ അവകാശവാദം. 90 ദിവസത്തിനകം പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നേക്കും. പാക് രാഷ്ട്രീയത്തിൽ സ്വാധീനമുള്ള സൈന്യത്തിന്റെ നിലപാടുകളാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. സർക്കാരിന്റെ 1-ാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്ന പ്രതിപക്ഷത്തെ വിമർശിച്ച മുഖ്യമന്ത്രി. നാട് സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കാതിരിക്കുന്നവരെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അതൊരു ചെറിയ വിഭാഗം മാത്രമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി.
ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ ഇതുമായി സഹകരിക്കാത്ത ചിലരെ കുറിച്ച് പറയുകയുണ്ടായി. എന്ത് ചെയ്യാനാണ്? നമ്മുടെ നാട് പൊതുവെ സന്തോഷിക്കേണ്ട ചില കാര്യങ്ങളിൽ ചില പ്രത്യേക കാരണങ്ങളാൽ സന്തോഷിക്കാൻ കഴിയാത്തവരെ അവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതിരിക്കലാണ് നല്ലത്. രാഷ്ട്രീയമായി അവർക്ക് വന്നിട്ടുള്ള പിറകോട്ടുണ്ട്, അത് ജനങ്ങളെ സമീപിച്ച് ജനങ്ങളോട് ക്രിയാത്മകമായി സംബന്ധിച്ച് തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.